അനുഗ്രഹീതമായ ഒരു സമയം കൂടി കർത്താവ് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതുതായി ഞങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ഓരോരുത്തരും മാത്രമല്ല ദൂരെയുള്ളവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ അല്പസമയം എടുക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും ദൂരസ്ഥലങ്ങളിലുള്ളവരും എല്ലാവരും ഇന്നത്തെ ഈ പ്രാർത്ഥന മുഖാന്തരം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആഴത്തിൽ അങ്ങേ അറിയുവാ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരുന്നേ. ആഴത്തിൽ അങ്ങേ അറിയുവാ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാ ഉള്ളിൻ്റെ സ്വന്തമേ.
ആഴത്തിൽ അറിയുവാൻ നമ്മുടെ ഉള്ളം കൂടുതൽ തുടിക്കട്ടെ, കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ കർത്താവിലോട്ട് കൂടുതൽ അടുത്തു വരുവാനും കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയുവാനും നമുക്ക് ഏവർക്കും ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം തീർന്നിട്ടില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിരുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ആശിക്കുന്ന കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ, ഇതൊന്നും ഇതുവരെ സംഭവിച്ചതല്ല. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ തന്നെ ഫെയ്ത്ത് എന്നുമുണ്ട്, ബിലീഫ് എന്നുമുണ്ട്. രണ്ട് വാക്കുകളാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ വരുമ്പോൾ വിശ്വാസം, എന്നാൽ ഫെയ്ത്ത് എന്ന വാക്ക് ബിലീഫ് എന്ന വാക്കും രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് ശരിക്കും പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അത് പലരും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ട്, അതാണ് ബിലീഫ് എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും ഒരാൾ കണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അന്റാർട്ടിക്ക ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരുണ്ട്. ചന്ദ്രനിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല, പക്ഷേ ചന്ദ്രനിലെ സാഹചര്യങ്ങളൊക്കെ പോയി കണ്ടവരുണ്ട്. ഇതുപോലെ ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതൊരു ചരിത്രമാണെങ്കിൽ, ആ ചരിത്രകാരൻ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാൽ അത് വിശ്വാസമായില്ല. അതൊക്കെ ഈ ഭൂമിയിലെ കാര്യം. എന്നാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും, ഒന്നുകൂടി പറഞ്ഞാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും, അതെന്തായിരിക്കും? സ്വർഗം, മരണാനന്തര നിത്യജീവൻ, അല്ലേ? മരണാനന്തര നിത്യജീവൻ യേശുക്രിസ്തു മുഖാന്തരമേ നമുക്ക് ലഭിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. കർത്താവിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷെ എങ്ങനെ സ്നേഹിക്കുന്നു നമുക്കറിയാം, വിശ്വാസത്താൽ അറിയാം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ വരാമെന്നല്ല, ഞാനുണ്ട്. യേശു പറഞ്ഞ വാക്കാണ്, യേശു പറഞ്ഞ വാക്കിന്മേലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എവിടെ? നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ഇന്നുവരെ കാണാത്തതും, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും, ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതിൻ്റെയും പേരാണ് വിശ്വാസം. ആർക്കും തോന്നിയിട്ടില്ല, പക്ഷെ ദൈവമോ തൻ്റെ ആത്മാവിൽ നമുക്കത് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൽ അത് ഉറപ്പിച്ചു തരുന്നു. ഇന്നുവരെ നമ്മൾ കാണാത്ത കാര്യങ്ങളെ നമ്മൾ പിന്തുടരുന്നത് കൊണ്ട് ലോകം നമ്മെ വിളിക്കും ഭോഷന്മാർ. കാണാത്ത കാര്യം, കാണാത്ത കാര്യത്തിന്റെ പുറകെ എന്തിനാ പോകുന്നത്? കാണുന്ന കാര്യമാണെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം. ഇപ്പൊ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ പോയി, ഏതോ ഒരു ദ്വീപുണ്ടെന്ന് അറിയാം, വലിയൊരു കാടുണ്ടെന്ന് അറിയാം, പക്ഷേ അദ്ദേഹം നാളുകൾ അതിലൂടെ യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ കൂടെ ഉണ്ടായിരുന്ന പലരും തന്നെ ആക്രമിക്കാൻ നോക്കി, തന്നെ കൊല്ലുവാൻ നോക്കി. കാരണം നാളുകൾ കഴിഞ്ഞിട്ടും ഒരു കര പറ്റുന്നില്ല, പക്ഷേ അദ്ദേഹം
തളർന്നില്ല. ഒടുവിൽ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. കണ്ടോ, ഒരു വ്യക്തി തൻ്റെ അവസാനം വരെ. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോലും കഠിനമായ തുഴച്ചിലുകൾ നടത്തി അവിടെ എത്തിച്ചേർന്നു. എന്നാൽ യേശു പറഞ്ഞു, എങ്ങനെയാണ് നമുക്ക് സ്വർഗമുണ്ടെന്ന് അറിയാവുന്നത്? യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. യേശു പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. യോനയുടെ ചരിത്രം എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു? ഒരു മനുഷ്യനെ ദൈവം പറഞ്ഞിട്ട് ഒരു മത്സ്യം അതിനെ ആ മനുഷ്യനെ വിഴുങ്ങി, ആ മനുഷ്യൻ 3 ദിവസം ആ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിച്ചു, കവിതകൾ എഴുതി, പാട്ടുപാടി, തീരുമാനങ്ങൾ എടുത്തു. അയ്യോ, വിചിത്രമായി തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ശാസ്ത്രം അത് തെളിയിച്ചത് കൊണ്ടല്ല. അതുപോലെ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് രക്ഷപ്പെട്ട പലരെക്കുറിച്ചും ചരിത്രം പറയുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ യേശു അത് പറഞ്ഞു. യേശു പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ആദാമിനെ കുറിച്ചും ഹവ്വയെ കുറിച്ചും വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്. അവർ പറയുന്നത് പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായത്, അതിൽ നിന്ന് ഒരു അമീബയുണ്ടായി, അമീബ വാൽമാക്രിയായി, വാൽമാക്രി വെള്ളത്തിലൂടെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ വാൽമാക്രിയുടെ വാല് മുറിഞ്ഞു പോയി, അതൊരു മാക്രിയായി, അത് ക്രോ ക്രോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മാക്രിയിൽ നിന്നാണ് ഈ കാണുന്ന നമ്മളെല്ലാം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിടക്ക് അത് കേട്ടപ്പോൾ ഞാൻ എനിക്കൊക്കെ വാലുണ്ടായിരുന്നു എന്ന് പോലും, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പുറകിലൊന്ന് തപ്പി നോക്കും, വാലുള്ളവരാണോ, വാൽമാക്രിയിൽ നിന്നുണ്ടായതാണോ? അല്ല, പ്രപഞ്ചം ഒരു പൊട്ടിത്തെറി. അപ്പൊ പൊട്ടിത്തെറി എങ്ങനെയുണ്ടായി? കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എന്നോട് ചോദിച്ചു, പൊട്ടിത്തെറി ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവം വേണ്ടേ? പ്രപഞ്ചമുണ്ടായി. ആ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഒരു ദൈവം അതിൻ്റെ പുറകിലുണ്ട്. ഈ കാണുന്ന നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ എത്ര വില മുടക്കണം അല്ലേ? ഒരു വീട് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി പണിത് മനോഹരമാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ശില്പിയുണ്ടല്ലേ? അതിൻ്റെ പുറകിൽ ഒരു എഞ്ചിനീയറുണ്ട്, ഒരു ഡിസൈനറുണ്ട്. എന്ത് ചെയ്താലും അതിൻ്റെ പുറകിൽ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് ഒരു ഒരു മനോഹാരിതയുണ്ടല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു കലയില്ലേ? അതെന്തിനെ കുറിച്ച് പറയുന്നു? അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരാളുണ്ട്. ആദാമും ഹവ്വയും ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഒരു മനുഷ്യനിൽ നിന്നല്ല ഈ കാണുന്ന ഭൂമിയിൽ ഉണ്ടായത്, എന്നാൽ ഏദനിൽ നിന്ന് കുടിയിരിപ്പാൻ ഭൂതലത്തിലൊക്കെയും സകലരെയും ദൈവം ഏകനിൽ നിന്ന് ഉളവാക്കിയെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. എല്ലാ മനുഷ്യരെയും ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഒരു സ്ത്രീ പ്രസവിച്ചതാണ്. എത്ര പേരത് വിശ്വസിക്കും? അത് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു അതിനെക്കുറിച്ച് പറഞ്ഞു, ആദിയിൽ ദൈവം അവരെ രണ്ടായി സൃഷ്ടിച്ചു, പിന്നീട് അവർ രണ്ടായിരുന്നില്ല, അവർ ഒന്നായി മാറി. ദൈവം യോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് വിവാഹത്തെ കുറിച്ച് യേശു പറഞ്ഞു. യേശു പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം? യേശു അത് വായിച്ചിരുന്നു, യേശു അത് പ്രസംഗിച്ചിരുന്നു. 3, യേശു ആ തിരുവെഴുത്ത് നിവർത്തിയാക്കി. യേശു ആ വചനപ്രകാരമാണ് വന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിയാലും ദൈവ വചനത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ, ന്യായ പ്രമാണത്തിൽ നിന്നും എൻ്റെ വാക്കുകളിൽ നിന്നും ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ലെന്ന് യേശു പറഞ്ഞു. ന്യായ പ്രമാണത്തിൽ നിന്നും മാറില്ല, യേശു പറഞ്ഞതിൽ നിന്നും മാറത്തില്ല. യേശു അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞതെല്ലാം നടന്നെങ്കിൽ ഇനിയും ബൈബിളിൽ കാണുന്ന നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതായത് ഒരു സ്വർഗമുണ്ട്, അപ്പോൾ തന്നെ ഒരു നരകവുമുണ്ട്. സ്വർഗവും നരകവുമുണ്ട്, രണ്ടും നാം വിശ്വസിച്ചേ മതിയാവും. കാരണം എന്താണ്? യേശു അത് പറഞ്ഞു. ഒരു ധനവാന്റെയും ഒരു ലാസറിന്റെയും ഉപമ യേശു പറഞ്ഞില്ലേ? ഒരു ധനവാൻ ഉണ്ടായിരുന്നു, അവന്റെ പടിപ്പുരക്കൽ ഒരു ഒരു വ്രണം നിറഞ്ഞ ഒരുവൻ കിടപ്പുണ്ടായിരുന്നു. ലാസർ എന്നായിരുന്നു പേര്. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കും. ധനവാൻ ആഡംബരത്തോടെ പട്ടും ധരിച്ച് സുഖിച്ച് പുളച്ച് ജീവിച്ചു. പക്ഷേ ധനവാൻ
എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ വളരെ ഭേദമാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലാണ് ഈ ലാസറിന് കിടക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുത്തത്. വീട്ടുപടിക്കൽ കിടന്നിരുന്നു. മാത്രമല്ല, ധനവാൻ കൊടുക്കുന്നത് അവന്റെ വിശപ്പടക്കിയിരുന്നു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കുമായിരുന്നു. പക്ഷെ ആ വീട്ടുപടിക്കൽ ആ ധനവാൻ അനുവദിച്ചില്ലേ, കഴിക്കാൻ കൊടുത്തില്ലേ. പക്ഷേ ധനവാൻ മരിച്ചു, വലിയൊരടക്കം ഉണ്ടായി. എല്ലാ തരത്തിലുള്ള VVIP കളെല്ലാം അവിടെ വന്നിരുന്നു. മന്ത്രിമാരുണ്ടാകും. വലിയ ആഘോഷമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ അടക്കം നടത്തിയത്. പക്ഷേ ലാസർ മരിച്ചു എന്നേ ഉള്ളൂ. ധനവാൻ മരിച്ച് യാതന സ്ഥലത്തേക്ക് പോയി. അവന് അടക്കമൊക്കെ കിട്ടി. ഈ അടക്കമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. യേശു പറഞ്ഞതാണെന്ന് ഓർക്കണം, ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ യാതന സ്ഥലത്ത് ആ ധനവാൻ കിടന്ന് നിലവിളിക്കുന്ന ഒരു സീനാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ അവിടെ കിടന്ന് കരയുകയാണ്. ലാസറിന്റെ വിരലിന്റെ ഒരറ്റം മുക്കി ധനവാന്റെ ആ നാവിലൊന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി, ആ വിരലിന്റെ ഒരറ്റം മുക്കാൻ വേണ്ടി അവൻ പണിപ്പെടുന്നതാണ്, അവൻ അവിടെ കിടന്ന് കരയുന്നതാണ് നമ്മൾ ആ കാണുന്നത്. എത്ര വലിയൊരു സങ്കടകരമായ ഒരു കാര്യമാണെന്ന് ഓർക്കണേ. അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പൊ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ലാസറിന്റെ മടി അല്ലെങ്കിൽ പറുദീസയെക്കുറിച്ച് പറഞ്ഞു. യാതന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞുവോ അത് നാം വിശ്വസിക്കണം, കർത്താവിൽ ആശ്രയിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞത്, തിരുവെഴുത്തിൽ യേശു പറഞ്ഞത് വിശ്വസിക്കുവാൻ ദൈവത്തോട് കരുണ ചോദിക്കാം. യേശുവേ, അങ്ങ് പറഞ്ഞ എല്ലാ തിരുവെഴുത്തുകളും വിശ്വസിപ്പാനുള്ള ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിക്കുവാൻ, അങ്ങ് പറഞ്ഞ ഓരോ ഉപമകളും അങ്ങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കാത്തതിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട് കർത്താവേ. ഞങ്ങൾ അതിനേക്കാൾ മനുഷ്യർ പറയുന്നത് വിശ്വസിക്കുന്നു, ഡോക്ടേഴ്സ് പറയുന്നത് വിശ്വസിക്കുന്നു, ശാസ്ത്രം പറയുന്നത് വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി വേദപുസ്തകം, അങ്ങ് നിവർത്തിയാക്കിയ തിരുവെഴുത്തിനെ ഒന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, വലുതും സഫലവുമായ വാതിൽ തുറന്നിടുമെനിക്ക. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, വലുതും സഫലവുമായ വാതിൽ തുറന്നിടുമെനിക്ക. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, വലുതും സഫലവുമായ വാതിൽ തുറന്നിടുമെനിക്ക. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, വലുതും സഫലവുമായ വാതിൽ തുറന്നിടുമെനിക്കായി. വഴി തുറക്കും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഇരുളിൽ പ്രകാശം എൻ്റെ യേശു കർത്താവേ. ഓ, വഴി തുറക്കും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഇരുളിൽ പ്രകാശം എൻ്റെ യേശു കർത്താവേ. എന്നും നീ മാത്രം, 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 എന്നും നീ മാത്രം. ദൈവവചനം എന്ത് പറയുന്നുവോ അത് തന്നെയാണ്. വചനം യേശുവാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
അപ്പോൾ വചനം തന്നെയാണ് യേശു. യേശു മരിച്ചു, ക്രിസ്തുവായി അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവനും വിശ്വാസത്താൽ നേടിയെടുത്ത ചരിത്രങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകരെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇന്ന് ഞാൻ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 32 വരെ നമ്മൾ വായിച്ചു. ഇനി 33-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായിക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇങ്ങനെ വിശ്വാസത്താൽ അവർ എന്ത് ചെയ്തു, അതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ദൈവം അവരോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആ രാജ്യത്ത് ചെന്നാൽ അവിടെ വാഴുന്ന സകല ജനങ്ങളെയും ആ രാജ്യത്തിൽ നിന്ന് നിങ്ങൾ മാറ്റണം. എന്നിട്ട് ആ രാജ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതായത് സങ്കീർത്തനത്തിൽ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും ദൈവത്തിൻ്റെതാണ്. ഇന്ന് ആരല്ല എവിടെ പാർത്താലും സകല ഭൂമിയും ദൈവത്തിൻ്റെതാണ്. ദൈവം ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ആർക്ക് കൊടുത്തു? തൻ്റെ മക്കൾക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാണ്. അവിടെ പാൽ ഒഴുകുന്നു, അവിടെ തേൻ ആവശ്യം പോലെയുണ്ട്. കനാൻ ദേശത്തെ കുറിച്ചാണ് പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അവരെ മിസ്രയീമിലെ വളരെ കഠിനമായ ശോധനയിൽ നിന്ന്, 400-ലധികം വർഷങ്ങൾ അവരനുഭവിച്ച പീഡകളിൽ നിന്ന് അവരെ വിടുവിച്ച് മോശ മുഖാന്തരം ചെങ്കടൽ കടത്തി അവരെ വാക്തത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരാരും യുദ്ധം ചെയ്ത് പരിചയിച്ചവരല്ല. പക്ഷെ അവിടെ വായിക്കുന്നു, അവർ യുദ്ധ സന്നദ്ധരായി പുറപ്പെട്ടു. കട്ടളപ്പടി മേലും കുറുമ്പടി മേലും കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ചോര, കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി അതിലിരുന്ന് ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച അവർ ശക്തരായി മാറി. മാത്രമല്ല അവർ സമ്പന്നരായി മാറി. മിസ്രയീമിലുള്ളവരെല്ലാം അവർക്ക് വേണ്ട സ്വത്തുക്കളെല്ലാം അവർക്ക് കൊടുത്തു. ആഭരണങ്ങളും യാത്രയ്ക്കുള്ളതെല്ലാം അവർക്ക് കൊടുത്തു. അങ്ങനെ സമ്പന്നരായി അവർ പോയി, യുദ്ധസന്നദ്ധരായി പോയി. അവരുടെ പോകുന്ന വഴിയിൽ അവരാരും യുദ്ധം അഭ്യസിച്ചവരല്ല, പക്ഷെ യുദ്ധത്തിന് ഒരുങ്ങിപ്പോയി. അതുകൊണ്ട് സീഹോൻ, ഓഗ് പോലെയുള്ള രാജാക്കന്മാർ അവർ പോയ വഴിയിൽ അവരെ എതിർത്തു. കാരണം ആ രാജ്യങ്ങളിലൂടെ അവർക്കൊന്ന് കടന്നു പോകണമായിരുന്നു വാക്തത്വത്തിലേക്ക്. വാക്തത്വത്തിലേക്ക് കടന്നു പോകാൻ വേറെ മാർഗമില്ല. വാക്തത്വത്തിലേക്ക് കടന്നു പോകേണ്ട വഴികളിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് തമ്പുരാൻ മാറ്റും. അവർ വാക്തത്വത്തിലേക്ക് കടന്നു പോകാൻ, രാജ്യങ്ങളെ അടക്കുവാൻ, കനാനിലേക്ക് ചെല്ലുവാൻ അവർക്ക് ഏറ്റവും തടസ്സമായിട്ടുണ്ടായിരുന്നത് 1-ാമത് ചെങ്കടലാണ്. ചെങ്കടലിൻ്റെ മുൻപിൽ അവർ ഭയന്നു നിൽക്കുമ്പോൾ ഇതാ ഫറവോ എന്ന രാജാവ്, വിട്ടയച്ച രാജാവ് തന്നെ അവരെ കൊല്ലുവാനും പിടിച്ചുകൊണ്ടു പോകാനായിട്ട് വരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? അവനെ അവിടെ തടഞ്ഞു, ഇവർക്ക് ചെങ്കടലിൽ ഒരു വഴി തുറന്നു. വാക്തത്വത്തിന് വേണ്ടി ഇറങ്ങുന്ന, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇറങ്ങുന്ന, ദൈവത്തിൻ്റെ പ്ലാനിൽ ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവ് അത് മാറ്റും. ഇനി ആ ഇറങ്ങിത്തിരിച്ച വ്യക്തിയുടെ പുറകിൽ എത്ര വലിയ പ്രതികൂലമുണ്ടെങ്കിലും കർത്താവ് അതിനെ കൈകാര്യം ചെയ്യും. മുൻപിൽ പോയ ഒരു ദീപമുണ്ട്, മേഘം അല്ലെങ്കിൽ തീപ്പന്തം. ഉടനെ ഫറവോ വന്നപ്പോൾ ആ സൈന്യത്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വന്നു നിന്നു. അവർക്ക് അടുക്കാൻ കഴിയാതെ വണ്ണം അങ്ങനെ കാവലായിട്ട് നിന്നു. അവർക്ക് മുന്നിൽ ഒരു ദൂതനുണ്ടായിരുന്നു. എന്തെല്ലാം അത്ഭുതമാണ് അവർക്ക് വേണ്ടി ചെയ്തത്! ഒന്നും കൂടി പറഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര നാച്ചുറൽ അല്ലായിരുന്നു. കാരണം അവരെ ദൈവം നയിക്കുകയാണ് രാജ്യങ്ങളെ അടക്കുവാൻ.
അതായത് ലോകത്തിൻ്റെ ഭൂമിയുടെ അറ്റം വരെ പോകുവാനും രാജ്യങ്ങളെ യേശുവിന് വേണ്ടി സ്വാധീനിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്കൊരു ശുശ്രൂഷയുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇരുണ്ട് കിടക്കുന്ന മേഖലകളിൽ വാഴുന്ന ചില പൈശാചിക ശക്തികളെ അടക്കുവാൻ പ്രാർത്ഥിക്കുന്നവർക്കേ കഴിയൂ. അവർ രാജ്യങ്ങളെ അടക്കിയെന്നാണ്. ഇന്ന് രാജ്യങ്ങളെ ഭരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. അതുകൊണ്ടാണ് അക്രമങ്ങളും പാപവും കൊലപാതകവും മാറവ്യാധികളും രാജ്യങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ വാക്തത്വമുള്ളവൻ മുന്നോട്ട് പോകും. എന്നെ ശ്രദ്ധിക്കുന്ന, വാക്തത്വം അകത്തുണ്ടെന്നുറപ്പുള്ള, ദൈവമെന്നെ വിളിച്ചിരിക്കുന്ന രാജ്യങ്ങളെ അടക്കാനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലിനെ അധികം നേരം നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതിന് രണ്ടാകാതെ നിവൃത്തിയില്ല. അത് എത്ര വലിയ കടലാണെങ്കിലും അത് എത്ര വലിയ തടസ്സമാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ നിന്ന് അത് മാറിയിരിക്കും. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. അങ്ങ് ഇവരെ രാജ്യങ്ങളെ അടക്കുവാൻ വിളിച്ചതുകൊണ്ട് ഇവരുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും, പ്രകൃതിപരമായ തടസ്സങ്ങളും മാനുഷിക തടസ്സങ്ങളും അങ്ങ് മാറ്റുന്നവനാണ്. മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ വിളിച്ചത് ജയത്തിന് വേണ്ടിയാണ്. ചിലതെല്ലാം കൈവശപ്പെടുത്താനാണ്, ചിലതെല്ലാം പ്രാപിച്ചെടുക്കുവാനാണ്. ഞങ്ങൾ വാക്തത്വങ്ങളുള്ളവരാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പല കുടുംബങ്ങളും അങ്ങയുടെ പ്ലാനുകളിലുള്ളവരാണ്, അങ്ങയുടെ പദ്ധതിയിലുള്ളവരാണ്. ഇന്നവർ വളരെ പ്രശ്നത്തിലാണ്, വളരെ പീഡകളുടെ നടുവിലാണ്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിലാണ്, ശാരീരിക പ്രശ്നങ്ങളുടെ നടുവിലാണ്, മാനുഷികമായ മാനസികമായ പ്രയാസങ്ങളുടെ നടുവിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ജനങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പുറപ്പെടട്ടെ, വാക്തത്വ പ്രകാരം പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുടെയും മുൻപിലുള്ള തടസ്സങ്ങൾ മാറട്ടെ. മുന്നോട്ട് കുതിക്കാനുള്ള ഒരു വിശ്വാസവും തൻ്റെ ഇടവും അവർക്കുണ്ടാകട്ടെ. വലിയ വലിയ സ്ഥാപനങ്ങൾ പോലും അടഞ്ഞു കിടക്കുമ്പോൾ, ജോലികൾ നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് ജനമായിരിക്കുമ്പോഴും ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ കർത്താവേ. അങ്ങ് വാതിലുകൾ തുറക്കണമേ അപ്പ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം നടക്കണമേ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ ദൂരസ്ഥലങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വഴി തുറക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല, ഇത് ദൈവം മാത്രം ചെയ്തു എന്ന് പറയുന്ന ചില അത്ഭുതങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്കായി അങ്ങ് ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. ശത്രുഗണമുന്നകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. ശത്രുഗണമുന്നകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. തകർക്കുന്ന രാജരാജ സൈന്യത്തിൻ്റെ മുൻപിലുണ്ട്. രാജരാജ സൈന്യത്തിൻ്റെ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു. ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു. ജയം
യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ധൈര്യപ്പെടുക ഈ ബലത്തോടെ തുടർന്നുള്ള ദിവസങ്ങളിൽ. ആമേൻ. നമുക്ക് മുന്നോട്ട് പോകാം. വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ പൂർണ്ണ സഹിഷ്ണുത നമുക്ക് ആവശ്യമെന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് വിശ്വാസ വീരരായി, പ്രാർത്ഥനാ വീരരായി, ദൈവവചനം കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ചുവടുവയ്ക്കാം. ജയകരമായ ജീവിതത്തിനായി ഒരുങ്ങാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.